പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് തകർന്നത് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ദുരിതമായി മാറുന്നു. ദേശീയപാതയ്ക്കും മെഡിക്കൽ കോളേജ് കവാടത്തിനും ഇടയിലാണ് റോഡ് തകർന്നത്. മാസങ്ങൾക്കു മുമ്പ് ടാർ ചെയ്ത ഭാഗമാണ് വീണ്ടും തകർന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ടാറിങ്ങിളകിയ ഭാഗങ്ങൾ വലിയ കുഴിയായി മാറി യാത്ര ദുരിതമായി നിർദ്ദരിക്കുകയാണ്. വലിയ അപകടങ്ങൾ പറ്റി വളരെ സൂക്ഷ്മതയോടെ രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിന് മുന്നിലെ കുഴികളിൽ വീഴുന്നത് രോഗികൾക്കും ദുരിതമാവുകയാണ്. ഗർഭിണികളും ആശങ്കയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് തകർന്നിരുന്നു. അന്ന് യാത്രക്കാരുടെ ദുരിതം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ടാറിംഗ് നടത്തിയെങ്കിലും വീണ്ടും ഇതേ ഭാഗം തകർന്നിരിക്കുകയാണ്. ദേശീയപാത പ്രവൃത്തി പൂർത്തിയായാൽ മാത്രമേ ഇവിടെ റോഡ് തകരുന്നതിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന കവാടത്തിന്റെ മുമ്പിലുള്ള റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് ഒരു രോഗിനെയും കൊണ്ട് വരുമ്പോൾ, ഒരു പ്രസവിക്കുന്ന ഒരു സ്ത്രീനെയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോൾ വീണു കഴിഞ്ഞാൽ പ്രസവം അവിടെ തന്നെ നടക്കുന്ന ഒരു രൂപത്തിലേക്ക് റോഡ് മാറിയിരിക്കുകയാണ്. ഒരുപാട് രോഗികളെയും കൊണ്ട് വരുന്ന ഒരു കവാടമാണ് അത്രയും. കാരണം വെച്ചാൽ അത്രയും ആയിരക്കണക്കിന് വണ്ടി ദിവസം ദിനങ്ങളും ഇതിലെ കൂടി വരുന്നതാണ് ആ ഒരു എന്താണ് പറയേണ്ടത്, ആ റോഡ് എത്രയും പെട്ടെന്ന് ശോചനയിൽ നിന്നും മുക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് താൽക്കാലികമായി റോഡ് ടാർ ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് ആംബുലൻസ് ഡ്രൈവർമാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.